ചേച്ചി എന്താ പേര്? സലീന. അപ്പൊ ഇത് ചെയ്യാൻ പറ്റിയ? ഒരു പഴുത്ത ചക്ക, ഒരു പഴുത്ത ചക്ക, പിന്നെ ഒരു ഒരു വിളവ് നല്ല വിളഞ്ഞ ഇതായിട്ടുള്ള ചക്ക, ഒരു പച്ച ചക്ക. എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. മാത്രമല്ല വലിയ റേറ്റ് ആവത്തില്ല. നിനക്ക് നടക്കണ്ട. സന്തോഷേട്ടാ, നമസ്കാരം. നമസ്കാരം നമസ്കാരം നമസ്കാരം. അതെ, സന്തോഷേട്ടാ, ഇല്ലേ, ഇതെന്താ സംഭവം? ഇത് ഏടാകുടമാണ്. നമ്മുടെ ശിലാ മ്യൂസിയത്തിയ കുറേ ടൈപ്പ് ഏടാകുടങ്ങളുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയാണ്? നമ്മൾ ഉണ്ടാക്കിയതാ. ഇത് കുട്ടികൾക്ക് ബുദ്ധി കൂടാൻ വേണ്ടി പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഈ ഏടാകൂടമൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരെ തൂക്കിക്കൊല്ലത്തില്ലെന്നാ പറയപ്പെടുന്നത്. ഇതൊക്കെ പറയുന്നതാണേ പൊങ്കാലയിടല്ലേ. അപ്പൊ അങ്ങനെ ചെയ്തത് കഴിഞ്ഞാൽ അന്ന് ബുദ്ധിയുള്ള ആൾക്കാരെ അങ്ങനെ ചെയ്തുകൂടാന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ഇത് ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്തുണ്ട്. ഇപ്പൊ നമുക്ക് കുറെ മൊബൈലിലും ഒക്കെ ഇതേപോലുള്ള പല പല രീതിയിലുള്ള ഫസിലുകളുണ്ട്. പക്ഷെ ഇത് പണ്ടത്തെ ഏടാകൂടമാണ്. ഇത് ചെയ്യുമ്പോൾ സുഖമാണ്, തീർച്ചയായിട്ടും നമ്മുടെ തലച്ചോറിന് ഒരു നല്ല വർക്കാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊന്ന് നോക്കാം. നാല് പീസ്. അപ്പൊ നാല് പീസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള നാല് പീസാണ്. അപ്പൊ അതെ, ഇത് ആരാ സോൾവ് ചെയ്യാൻ പോണ? ചേച്ചിയോടും ചോദിക്കാം. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുന്നേ, ഇത് ടീ ഉണ്ടാക്കണം. ടീ ഇത് വെച്ചിട്ട് ടീ ആക്കണം. ടീ എന്ന അക്ഷരമാക്കണം. നാല് പീസേ ഉള്ളൂ. നാല് പീസേ ഉള്ളു, വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇത് വെച്ചൊരു ടീ വരും. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചേച്ചിയാ ചെയ്യട്ടെ. എങ്കിലും ഒരു പ്രാവശ്യം കാണിച്ചാൽ നല്ല ബുദ്ധിയുള്ളവരാണ് പെട്ടെന്ന് പിടിക്കുന്നത്. അപ്പൊ ചേച്ചി ചേട്ടാ, അതിന് മുമ്പ് വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഒരു സംഭവം ഇല്ലേ, അപ്പൊ ഇതൊരു പ്ലാവാണ്, ഇതൊരു ചക്കയാണ്, ഇത് ഒരു ഇരിപ്പിടമാണ്. നമ്മൾ ചെയ്ത വർക്ക്. ഇപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് ഈ ശിലാ മ്യൂസിയത്തിന്റെ സാമ്പത്തികം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഈ സാമ്പത്തികം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വർക്ക് ഇതാണ്. നമുക്ക് കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ നമ്മൾ ഇതിങ്ങനെയുള്ള വർക്കുകളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സിമെന്റ് ആണ്? സിമെന്റ്, ഇതെല്ലാം സിമെന്റ് തന്നെ. വലിയൊരു പ്രത്യേകം എന്ന് പറഞ്ഞാലേ, നമുക്കിപ്പോ ഈ കോവിഡ് കഴിഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായി വെളിയിലോട്ട് അങ്ങനെ കൂടുതൽ പാർക്കിലൊന്നും പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് പാർക്ക് പോലെ ഉപയോഗിക്കാം. ഇതൊക്കെ എല്ലാ സിമെന്റ്, ഉറപ്പായിട്ടുള്ള സിമെന്റ് ആണ്. ഒരു കുഴപ്പമില്ല, ഒരു മൂന്ന് പേർക്ക് ഇവിടെ ഇരിക്കാം, മൂന്ന് പേർക്ക് അവിടെ ഇരിക്കാം. ചേച്ചി എന്താ പേര്? സലീന. അപ്പൊ ഇത് ചെയ്യാൻ പറ്റിയ? ഇല്ല, വളരെ സിമ്പിൾ ആണ്. എന്തെങ്കിലും ചെയ്തിട്ട് ഒരു പീസ് അധികം വരുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്, പക്ഷെ ടീ ആയിട്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് ചേട്ടായി തന്നെ കൊടുക്കാം. ചേട്ടാ ചെയ്യോ നോക്കാം. സന്തോഷേട്ടാ, അപ്പൊ ഇപ്പൊ ഞാനും നോക്കി, നമ്മളെ കൊണ്ട് നടക്കുന്നില്ല. അത്യാവശ്യം പഠിക്കാത്തവരൊന്നും ഇതങ്ങനെ ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നു. ഒരു ദിവസം 200-300 പേര് വരും. അപ്പൊ ഈ പഠിക്കാത്തവർ ഇത് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത് പക്ഷെ നമുക്ക് ഇത് ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോ ഒരു ഇതുണ്ടാവും. കാരണം ചെയ്യണം. അത് തന്നെ അങ്ങനെ വരും. അപ്പൊ ഇത് ഇങ്ങനെ ഒരു പീസ് വെച്ചു, ഇവിടെ ഒരു പീസ് വെച്ചു, ഇങ്ങനെ ആക്കാൻ പറ്റും. ശരി, അപ്പൊ ഇനി വീണ്ടും നമുക്കൊന്നുകൂടെ ഓക്കെ ഒന്നുകൂടി തിരിച്ചു കൊടുക്ക. ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് കോളേജിലൊക്കെ പോയി കൊടുക്കാറുണ്ട്? ശരിക്കും ഞാൻ എക്സിബിഷൻ ഈ കോളേജിലും സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ കുറെ സാധനങ്ങൾ കൊണ്ടുപോകും. അപ്പൊ അവർക്കൊരു കൗതുകത്തിന്റെ പേരിൽ ഒരു 10 പിള്ളേരൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതുവരെ ആരും സെറ്റ് ചെയ്ത് തന്നിട്ടില്ല. അവരെല്ലാം ഇതിന്റെ കൗതുകത്തിന് പുറത്തേക്ക്. അപ്പൊ ഇനി വേറൊരു സംഭവമാണ്. ഇതെന്താ സംഭവം? ഇതൊരു 6 പീസിന്റെ ഏടാകൂടമാ. ഇത് ഇങ്ങനെ ആക്കി എടുക്കണം. ഇതുപോലെ 25, 40, 45 പീസിന്റെ ഒക്കെ ഉണ്ട്. ആദ്യം 6 പീസ് അവർ ആദ്യം സെറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ മോനാണ് സെറ്റ് ചെയ്യണേ അല്ലേ? മോന്റെ പേരെന്താ? ജെഫിൻ. അപ്പൊ ജെഫിനെ സെറ്റ് ചെയ്യാൻ പോവാണ്. നോക്കുന്നു, ഇതൊക്കെ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ എന്നെ കൂടുതലായിട്ട് സഹായിക്കുന്നത് നമ്മുടെ ഹരിപ്പാടുള്ള മനോഹരൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അദ്ദേഹം ചെയ്തുതരും. പിന്നെ അദ്ദേഹത്തിന് ഐഡിയയിലും ചെയ്തു തരും. അപ്പൊ ഇത് ഒരാള് കണ്ടുപിടിച്ച സാധനമല്ല. ഞാനോ ഈ പറഞ്ഞ തലമുറ ഒന്നും കണ്ടുപിടിച്ചതല്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉള്ള ഒരു സാധനം തന്നെ. അതിനെ പല വില വേഷനാക്കി എടുക്കുന്നതാണ്. ചേച്ചി നോക്കിയാ? ചേച്ചി നോക്കി. അപ്പൊ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം നോക്കാം. അപ്പൊ നമുക്കത് എങ്ങനെയാന്നുള്ളത് സെറ്റ് ചെയ്യാം. ഓരോ പീസിനും പ്രത്യേകത ഉണ്ടല്ലേ? ഓരോ പീസിനും ചെറുതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷെ നമുക്കത് എടുത്തു വെക്കുമ്പോ ഒരു ഐഡിയ നമുക്ക് എടുത്തു വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ലോക്കായി. സത്യത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുകയും കാണിക്കുകയും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ,
ഓരോ ഐറ്റങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴും അവരുടെ ബുദ്ധി കൂടത്തേ ഉള്ളൂ. കാരണം ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം, ഈ പീസും വെട്ടും ഒക്കെ നോക്കി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലെ കുറേ വെറൈറ്റികളുണ്ട്. പഴയത് തന്നെയാണ്, നമ്മൾ പുതുതായിട്ട് ഒന്നും കണ്ടെത്തുന്നില്ല. പഴയ സാധനത്തെ തന്നെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി, ഇതുപോലെല്ലാം ചെയ്യാം. ഇനിയിപ്പോൾ പല കാര്യങ്ങളും നമുക്ക് കുട്ടികൾക്ക് പഠനത്തിനായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നതിന് യാതൊരു പൈസയില്ല. അത് ഒരു 3-4 മണിക്കൂർ തന്നെ കാണാനുള്ള കുറേ ഐറ്റങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ സ്വന്തം വീട് തന്നെയാണ് AC മ്യൂസിയം. AC വെച്ചില്ല, AC വെക്കാനുള്ള സാമ്പത്തികത്തിന്റെ കുറവ് കൊണ്ട് ബാക്കിയെല്ലാം റെഡിയായി. മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മൾ വെക്കും. ഓക്കേ, ഇതെന്താണ് സംഭവം? നമ്മൾ ഈ പണ്ട് പറയത്തില്ലയോ സിനിമ കാണാനൊക്കെ പോകുമ്പോൾ പെട്ടി വന്നില്ല എന്ന്. ചിലപ്പോൾ ഞാൻ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ ചെന്നപ്പോൾ പെട്ടി വന്നില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്നു. പക്ഷെ ഉച്ച കഴിഞ്ഞ് എന്നിട്ടും തിരിച്ചു പോരുന്നുണ്ട്, പിറ്റേന്നാണ് ആ സിനിമ കണ്ടത്. അപ്പം അങ്ങനെയുള്ള പെട്ടി വന്നില്ല എന്ന് പറയുന്ന ഇതേ പെട്ടിക്കകത്താണ് പണ്ട് സിനിമ വരുന്നത്. ഇതിനകത്ത് 6 റീല് 7 റീൽ ഉണ്ടാവും. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഫിലിം. ഇതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തുറക്കായത് ഇതുപോലെ റീലിങ്ങനെ ഇരിപ്പുണ്ട്. ഇതാണ് ഫിലിം. ഈ ഫിലിം റീലിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത്. ഇത് 7 എണ്ണം കാണും 6 എണ്ണം കാണും. അത് ടൈം അനുസരിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഈ പെട്ടി പുതിയ തലമുറയൊന്ന് കാണിക്കാനും, കാരണം ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള സിനിമയും തിയേറ്ററും ഒന്നും വളരെ കുറവാണ്. ഇല്ലെന്ന് തന്നെ പറയാം. എനിക്കൊന്നും കേരളത്തിൽ ഒന്നോ രണ്ടോ കണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. എങ്കിൽ പോലും അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ബ്രൂസിലിയുടെ ഒരു സിനിമയാണ്. ഇത് 4 റീലാണുള്ളത്. പക്ഷേ ഇത് അലൂമിനിയത്തിൻ്റെ നല്ല പാക്കിംഗ് ഒക്കെയാണ്. ഫിലിം ഇതാണ്. അപ്പോൾ ഇത് ബ്രൂസിലിയുടെ ഉണ്ട്. പിന്നെ ഇതൊരു മലയാളം പടം, നല്ലതങ്ക എന്ന് പറഞ്ഞൊരു സിനിമയാണ്. നല്ലതങ്ക എന്ന് പറഞ്ഞൊരു മലയാള സിനിമയാണ്. ഇത് 6 റീലാണുള്ളത്. അപ്പോൾ ഇതേപോലുള്ള കുട്ടികൾക്ക്, പുതിയ തലമുറയുള്ള കുട്ടികൾക്ക് ഇതാണ് സിനിമയെന്നും അതിൻ്റെ പ്രൊജക്ടറുണ്ട് ഇവിടെ. ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. ഇതാണ് പെട്ടി വന്നില്ല എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം. സന്തോഷമായിട്ട്. ഇതെന്താ സംഭവം? നമ്മുടെ നെല്ലുകളൊക്കെ പുതിയ തലമുറയുള്ള കുട്ടികൾക്ക് അറിയത്തില്ല. കല്ലടിയാരൻ, അടുക്കൻ, ജനൽ തൊണ്ടി, മരത്തൊണ്ടി, പാൽത്തൊണ്ടി, ജീരകശാല, ഗന്ധകശാല, തവളക്കണ്ണൻ, രക്തശാലി, അതുപോലുള്ള നെല്ലുകളെ കുറിച്ച് കുട്ടികൾക്ക് അറിയത്തില്ല. അപ്പം ഇങ്ങനെയാണ് ഇത്രയും വെറൈറ്റി നെല്ലുകൾ, 140 വെറൈറ്റി നെല്ലുകൾ നമ്മുടെ ശിലാ മ്യൂസിയം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം അങ്ങനെ ഓരോന്നിനും നമുക്കിതുണ്ട്. ഇതൊക്കെ പലതും അന്യം നിന്ന് പോയേക്കുന്ന നെല്ലുകളാണ്. ഇതിങ്ങനെ ഇരുന്നോളൂ, നമ്മൾ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇരുന്നോളൂ. പക്ഷേ നടണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ വർഷം കൃത്യമായിട്ട് നടണം. അപ്പം അങ്ങനെ ഞാൻ 280 പേർക്ക് കൊടുത്തിട്ടുണ്ട്. 1 കിലോ നെല്ല് ഒരാൾക്ക് കൊടുത്താൽ 2 കിലോ തിരിച്ച് മേടിക്കും. ശരിക്കും എത്ര വെറൈറ്റി നെല്ലുണ്ട് നമുക്ക്? കേരളത്തിൽ പണ്ട് 300-ലധികം നെല്ലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വളരെ കുറവാണ്. ഇതിപ്പോൾ കേരളത്തിലെ മാത്രമല്ല, ഇതിനകത്ത് നമ്മുടെ പൈതൃകമായിട്ടുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള നെല്ലുകളുള്ളതാണ് 140 വെറൈറ്റി. ഇപ്പം നമ്മുടെ തന്നെ കേരളത്തിന് തന്നതായിട്ടുള്ള 100 കളക്ഷൻ ഉണ്ട് എൻ്റെ. കൂടാതെ ഒരു 40 നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ പൈതൃക നെൽവിത്തുകൾ, ജനിതക മാറ്റം വരാതെ പണ്ടത്തെ നെല്ലുകൾ തന്നെ. അപ്പം നമുക്കിവിടെ വന്നാൽ നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ നേരിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ നമ്മൾ പാർക്കിലും അങ്ങനെ ചെയ്തു എല്ലായിടത്തും ചെയ്യാം. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്യും. ഇപ്പോൾ തമിഴ്നാട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇത് നമ്മൾ ഒരു മരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പ്ലാവിൻ്റെ കൂട്ട് സിമെൻറ്റ് തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒരു പഴുത്ത ചക്ക, പിന്നെ ഒരു വിളവ് നല്ല വിളഞ്ഞ ഇതായിട്ടൊരു ചക്ക, ഒരു പച്ച ചക്ക, പിന്നെ എല്ലാം ഇതെല്ലാം കൂടെ. അപ്പോൾ ഇതിനൊരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടി ഇവിടെ 3 പേർക്കിരിക്കാം, അവിടെ 3 പേർക്കിരിക്കാം. ഇവിടെ കമ്പ്യൂട്ടർ വെക്കാം, നമുക്ക് കോഫി കുടിക്കുന്ന കോഫി കുടിക്കാം, അതുപോലെ തന്നെ പുസ്തകം വായിക്കണമെങ്കിൽ പുസ്തകം വായിക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല ഫ്രഷ് എയർ പഠിക്കാനൊക്കെ, നല്ല ഫ്രഷ് എയറിൽ ഇരുന്ന് പഠിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധി കൂടും. കാരണം നമുക്കൊരു അടച്ചിട്ട റൂമിനകത്ത് ഇരുന്ന് പഠിക്കുന്നതും വെളിയിലിരുന്ന് പഠിക്കുന്നതും, പണ്ട് ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത് വെളിയിലിരുന്നായിരുന്നു പണ്ട് പഠിക്കുന്നത്. അപ്പോൾ എനർജി കൂടുതലാണ് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ കിട്ടും. മാത്രമല്ല നമുക്ക് ഈ കമ്പ്യൂട്ടറിലൊക്കെ ചൂട് ഇതായിരിക്കും, അതേ തന്നെ നോക്കിയിരിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാം. പകൽ സമയത്ത് അല്ലാതെ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റും. നല്ലൊരു ലൈറ്റ് ഉണ്ട് ഇവിടെ. ലൈറ്റ് ഇടാനാ. അപ്പൊ നമുക്ക് ലൈറ്റ് വെട്ടവും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇടിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇത് ഇതായിട്ട് നിൽക്കുക? നല്ല വൃത്തിയായിട്ട്, ഒരു കുഴപ്പമില്ല. പെയിന്റ് ഒന്നും അങ്ങനെ പെട്ടെന്ന് ഫേഡായി പോകുന്നില്ല. നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്, അൾട്ടിമ പോലുള്ള ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി. അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ സ്റ്റെയിനറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ക്ലിയർ കോട്ട് ചെയ്യാം, നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇരുന്ന് ഇതായിട്ട് തന്നെ വാഷ് ചെയ്യാൻ പറ്റും. എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. മാത്രമല്ല വലിയ റേറ്റ് ആവത്തുമില്ല. ഇതിന് കൃത്യമായിട്ട് റേറ്റ് അവർ നമ്മളെ വിളിക്കുമ്പം എന്തൊക്കെ വർക്ക് ഉണ്ട് അതനുസരിച്ചുള്ള റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമസ്കാരം. മ്യൂസിയത്തിൽ വന്നാണ്? മ്യൂസിയത്തിൽ വന്നാണ്. ശരിക്കും ഈ ഔഷധങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമാണ്. കാര്യം ഞങ്ങൾ വൈദ്യ ചികിത്സ ചെയ്യുന്നതാണ്, പാരമ്പര്യ വൈദ്യം ചെയ്യുന്ന ആളാണ്. സ്പെഷ്യലി എന്റെ പേര് ഷാ ഗുരുക്കളാണ്. അദ്ദേഹം നന്ദൻ വൈദ്യർ. ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ഗുരു, പിന്നീട് വൈദ്യരാണ്. വെഞ്ഞാറമൂട്ടിലാണ് ഇത്. നന്ദകുമാരൻ വൈദ്യർ, ഇവരൊക്കെ വളരെ അറിയപ്പെടുന്ന. ഇത് എൻ്റെ മകൻ്റെ വൈഫും കുട്ടികളുമാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇതിനെക്കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വന്നതാണ്. അത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ച് വന്നത്. ഇവിടെ ഒരുപാട് അമൂല്യമായ ഔഷധ ശേഖരങ്ങൾ ഇദ്ദേഹത്തിന് കൈവശമുണ്ടെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനും കൂടി മാത്രമാണ്. ഇപ്പോൾ ഈ മ്യൂസിയം കണ്ട് ഇഷ്ടപ്പെട്ടു? വളരെ വളരെ ഗംഭീരം കേട്ടോ. ഒരുപാട് കളക്ഷൻസ്
ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ വന്ന് കാണുക അല്ലേ? കുട്ടികളൊക്കെ ശരിക്കും കാണേണ്ടതാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്താ, പണ്ട് കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങൾ ഇവിടെ കണ്ടു. ഞാൻ ചിലതൊക്കെ എനിക്ക് ഞാൻ പോലും ഒരിക്കലും കണ്ടിട്ടില്ല. ആയുധങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത ആയുധങ്ങൾ പോലും ഇവിടെ പലതും ഉണ്ട്. അതായത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും കളക്ഷൻസ് ഉണ്ടാക്കിയാണെന്നാണ്.